നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതെ എത്ര പേർക്ക് ജീവിക്കാൻ സാധിക്കും? ഇതൊരു പക്ഷേ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ചിലർക്ക് സാധിക്കും, ചിലർക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ല. അത്രമാത്രം സോഷ്യൽ മീഡിയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വാർത്തകളിൽ പോലും സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇടം പിടിച്ചു കഴിഞ്ഞു. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ത്രെഡ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം നിരവധിയാണ്. അങ്ങനെ പാട്ട്, വീഡിയോ, വാർത്ത തുടങ്ങിയ വീഡിയോകളുടെ വലിയൊരു കേന്ദ്രമാണ് യൂട്യൂബ്. ദിവസവും നമ്മൾ നിരവധി യൂട്യൂബ് വീഡിയോകൾ കാണാറുണ്ട്. കുറഞ്ഞ പക്ഷം ഒരു വീഡിയോ എങ്കിലും കാണാത്തവർ ചുരുക്കമായിരിക്കും. പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോകളാണ് ഇതിൽ പലതും. മാത്രമല്ല, എണ്ണിയാലൊടുങ്ങാത്ത നിരവധി യൂട്യൂബ് ചാനലുകളും ഇന്നുണ്ട്. അതിൻ്റെ എണ്ണം ഇനി കൂടുകയല്ലാതെ കുറയാൻ പോകുന്നില്ല. കണക്കുകൾ പ്രകാരം 400 കോടിയോളം വീഡിയോകളാണ് ഇന്ന് യൂട്യൂബിലുള്ളത്. ഇത്രയധികം വീഡിയോകളുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഏതാണ് ആദ്യ വീഡിയോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 2005 ഫെബ്രുവരി 14 യൂട്യൂബ് ആരംഭിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി യൂട്യൂബ് ലോഞ്ച് ചെയ്തത് 2005 ഡിസംബർ 15 ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനമായ പേയ്പാൽ കമ്പനിയിലെ മുൻ ജീവനക്കാരായിരുന്ന സിറ്റീവ് ഷെൻ, ചാഡ് ഹർലി, ജാവേദ് കരീം എന്നീ 3 ചെറുപ്പക്കാർ ചേർന്നായിരുന്നു യൂട്യൂബിന് തുടക്കമിട്ടത്. ഇതിൽ ജാവേദ് തന്നെയായിരുന്നു ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തത്. മീ അറ്റ് ദ സൂ എന്ന പേരിട്ടിരിക്കുന്ന 19 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പായിരുന്നു അന്ന് ജാവേദ് അപ്ലോഡ് ചെയ്തത്. 2005 ഏപ്രിൽ 23 അപ്ലോഡ് ചെയ്യപ്പെട്ടത്. ക്ലിപ്പിൽ സാന്റിയാഗോ മൃഗശാലയിൽ ആനകൾക്ക് മുന്നിൽ ജാവേദ് നിൽക്കുന്നതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. എന്നാൽ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാവേദിൻ്റെ സുഹൃത്തുക്കൾ ചിത്രീകരിച്ച ഈ വീഡിയോ 2005 മെയ്യിൽ യൂട്യൂബ് തുടങ്ങുന്നതിനും ഏറെ മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ചതാണ്. ഗുണനിലവാരം വളരെയധികം കുറവാണെങ്കിലും ആ വീഡിയോ ഡിജിറ്റൽ രംഗത്ത് വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമിട്ടത്. ജാവേദിൻ്റെ സുഹൃത്തായ യാക്കോവ് ലാപ്റ്റിസ്കിയാണ് ഈ വീഡിയോ അന്ന് ഷൂട്ട് ചെയ്തത്. ഇന്ന് 48 ലക്ഷത്തോളം പേർ ജാവേദ് എന്ന ചാനലിന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഒരൊറ്റ വീഡിയോ പോലും ഈ ചാനലിൽ വന്നിട്ടുമില്ല. ഇതുവരെ 32 കോടിയിലധികം ആളുകൾ ജാവേദിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ. 1.5 കോടിയിലധികം ലൈക്കുകളും ഈ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നും ആളുകൾ ഈ വീഡിയോ തേടി പിടിച്ച് കാണാറുണ്ട്. ന്യൂയോർക്ക് ഒബ്സർവർ ഒരിക്കൽ യൂട്യൂബിലെ ഏറ്റവും പ്രാധാന്യമുള്ള വീഡിയോയി തിരഞ്ഞെടുത്തതും ഈ വീഡിയോ തന്നെയായിരുന്നു. എന്നാൽ യൂട്യൂബിലെ ആദ്യ വൈറൽ വീഡിയോ ഇതല്ല. റൊണാൾഡിനോയ്ക്ക് ഗോൾഡൻ ബൂട്ട്സ് പുരസ്കാരം ലഭിച്ചതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു വൈറൽ വീഡിയോ ആയത്. തുടക്കമിട്ട വർഷമായ 2005 തന്നെ യൂട്യൂബ് ഇൻ്റർനെറ്റ് ലോകത്ത് പുതുതരംഗം സൃഷ്ടിക്കുകയായിരുന്നു. ആ വർഷം ഡിസംബർ ആയപ്പോഴേക്കും 20 ലക്ഷം വീഡിയോ വ്യൂകൾ യൂട്യൂബിനുണ്ടായി. ഒടുവിൽ 2006 ടെക് ഭീമനായ ഗൂഗിൾ $1.65 ബില്യൺ യൂട്യൂബിനെ സ്വന്തമാക്കിയിരുന്നു. അതേസമയം സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്ന ജാവേദ് കരീമിന് ഗൂഗിൾ സ്റ്റോക്കിൻ്റെ 137,443 ഷെയറുകൾ ലഭിച്ചു. അതക്കാലത്ത് 63 ദശലക്ഷം, അതായത് 533 കോടി രൂപ മൂല്യമുള്ളതായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഏപ്രിൽ 23 ഈ പറഞ്ഞ വീഡിയോയുടെ 19ാം വാർഷികം കൂടിയായിരുന്നു. ഇക്കഴിഞ്ഞ 19 വർഷങ്ങളിൽ യൂട്യൂബ് പുതിയ ഫീച്ചറുകളുടെയും പ്രൊഡക്റ്റുകളുടെയും ഒരു വലിയ നിര തന്നെ പുറത്തിറക്കിയിരുന്നു. ഇതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ചെറു വീഡിയോകൾക്കായി യൂട്യൂബ് പുറത്തിറക്കിയ യൂട്യൂബ് ഷോർട്സ്. ഇതിനകം തന്നെ വലിയ ജനപ്രീതി യൂട്യൂബ് ഷോർട്സിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരസ്യങ്ങളില്ലാതെ വീഡിയോകൾ കാണാൻ പ്രീമിയം സബ്സ്ക്രിപ്ഷനും യൂട്യൂബ് അവതരിപ്പിച്ചിട്ടുണ്ട്.